കെ പി ആർ പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചു. അതിനുശേഷം കെ പി ആർ തന്ന വീട്ടിൽ ഞാനും ഷൺമുഖവും താമസിച്ചു. എങ്ങനെയൊക്കെയോ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ജീവിതം ദിശ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മരുന്നൊന്ന് വാങ്ങിച്ചോണ്ട് വരൂ ഷൺമുഖ, ഞാനിപ്പോ വരാം. കാശ് തന്നെ. ഇരുന്നൂറ് രൂപയുടെ കുറവുണ്ടല്ലോ. ഡോക്ടർ ട്രിപ്പ് ഇടണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു നാൾ ഇവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പോവാം, പിന്നെ വല്ലതും വന്നാൽ മതി. വരുമ്പോ മറക്കാതെ ഈ മരുന്നൂടെ വാങ്ങിച്ചോണ്ട് വരണേ. വില കയറ്റം കണ്ട നമുക്കിപ്പോ ചിരിയാ വരുന്നത്. എങ്ങനെ വാങ്ങിക്കും? ഞാൻ ജോലിക്ക് പോവാ. നാളെ അവസാനത്തെ ദിവസം. നാളെ റേഷൻ അരിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഞാൻ പോയിട്ടിരുന്നില്ല. കവിത, ഞാനും വരുന്നു. നിനക്ക് റേഷൻ കട, എനിക്ക് മരുന്ന് കട. നമസ്കാരം സാർ. ഇതുവരെ ഒന്നും വന്നില്ലല്ലോ. സാർ, പെണ്ണുങ്ങളിപ്പോ വന്നോളൂ, ഒന്ന് കച്ചവടം തുടങ്ങട്ടെ. എടോ, ഇന്നത്തെ കച്ചവടത്തിനെ പറ്റിയല്ല, ഇന്നലത്തെ കച്ചവടത്തിനെ പറ്റിയാ ചോദിച്ചത്. ഇരം കസ്റ്റമർ പോലും ഇത്രയും ഇരക്കാറില്ല സാർ. ഏ, എന്താണ് പറയുന്നത്? നീ കടക്കാരനോ ഞാൻ കസ്റ്റമറോ അല്ല. നീ അവളുമാരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നു, ഞാൻ നിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നു. സാറേ, അങ്ങ് ഒരുപാട് സംസാരിക്കല്ലേ, എന്നാ കാശ് പിടിച്ചോ. ആദ്യം സഹകാലിയാക്ക്. ഈ ടോർച്ച് ലൈറ്റ് പിടിക്ക്. ഇത് നേരിട്ട് പാർട്ടിയുടെ അടുത്ത് പോകുന്നത് പോലെയല്ല. ഇവിടെ നമ്മൾ വേണം എല്ലാം പറഞ്ഞ് ഡീലാക്കാൻ. ഈ ടോർച്ച് ലൈറ്റാണ് നമ്മുടെ വഴികാട്ടി, മനസ്സിലായോ? ലോറി വരുമ്പോൾ ഈ ടോർച്ച് ലൈറ്റ് ഇങ്ങനെ വേണം അടിക്കാൻ. ലോറി അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ദേഹത്തേക്ക് ഇങ്ങനെ അടിച്ചു കാണിക്കണം. അതിനുശേഷം മുഖത്തേക്ക് ഇങ്ങനെ അടിച്ചു കാണിക്കണം. ഇങ്ങനെ അടിച്ചുകൊണ്ടേ റേറ്റ് പറയണം, 200-300 എന്നൊക്കെ. ലോറിക്കാരനത് ഒത്തുവന്നില്ലെങ്കിൽ അവൻ്റെ ഹെഡ്ലൈറ്റിൽ ഡിം ഡിപ്പ് അടിച്ചു കാണിക്കും. നമ്മൾ ടോർച്ച് ലൈറ്റിൽ തന്നെ എല്ലാം സംസാരിച്ച് ഡീലാക്കണം, മനസ്സിലായോ? ഇതിൻ്റെ ഇടയിൽ ബ്രോക്കർമാർ വരും, അവന്മാർക്കും പങ്കു കൊടുക്കണം. ഇനി പോലീസുകാർ വല്ലവരും വന്നാൽ അവന്മാർക്കും പൈസ കൊടുത്ത് ശരിയാക്കണം. ലോറി വരുന്നുണ്ട്, ടോർച്ച് ലൈറ്റ് കാണിച്ച് വിളിക്ക്. ആ ശരി. എന്താ റേറ്റ് ഓക്കെ ആണോ നിനക്ക്? ആ, എന്നാ പോ. നല്ല ഫ്രഷ് ഐറ്റം ആണല്ലോ ഡീ. നേരെ കിടകടി, എന്നെ നോക്കാതെ ഇതെങ്ങോട്ടാ നോക്കുന്നെ? Oh.
കെട്ടി പിടിക്കാൻ പറഞ്ഞപ്പോ മരകഷ്ണം പോലെ കിടക്ക. തൊഴിലിന് വരുന്ന മുമ്പ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നാശം, നിനക്കൊക്കെ വേറെ പണി നോക്കിയൂടെ. ഓരോ ദിവസവും നരകവേദന. എങ്ങനെ രക്ഷിക്കുമെന്നറിയില്ല. നില, ഒന്നുകൊണ്ട് പേടിക്കണ്ട. എൻ്റെ ഫ്രണ്ട് ഒരാളുണ്ട്, ഗണേഷ്. അദ്ദേഹം ഹോസ്പിറ്റലിൻ്റെ ഇൻചാർജാണ്. ഓപ്പറേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തോളും. ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഷൺമുഖ, ധൈര്യമായിട്ടിരിക്കേ, എല്ലാം ശരിയാവും. ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് എല്ലാം ഭേദമായിക്കൊള്ളും. ധൈര്യമായിട്ടിരിക്കേ. ശരി നീല, ഞാൻ പോട്ടെ. വരട്ടെ. ശരി, നീ ഹൈവേക്ക് വന്നേക്കെ, ഞാൻ അവിടെ വരാം. പോ പോ പോ. ഇതെല്ലാം നിനക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? വരാന്ന് വാക്ക് പറഞ്ഞിട്ട് വരാതിരുന്നാൽ എങ്ങനെയാടി? ചുമ്മാ നിലവിളിക്കാതെ ചേച്ചി, ഞാനെന്താ രക്തദാനത്തിന് വരാന്ന് പറഞ്ഞിട്ട് വരാതിരുന്നോ? വന്നത് വ്യഭിചാരത്തിനാ. നോക്കുന്നത് ബ്രോക്കർ ജോലി, ഇതിലെന്താ വാക്ക് തന്നു എന്നൊക്കെ പറയുന്നേ. ഞാനൊന്നും ആ എഞ്ചിനീയറിന്റെ അടുത്ത് വരികയല്ല. നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയൂടി, ഇതിനു മുമ്പ് അവന്റെ കൂടെ കിടന്നിട്ടില്ലേ? ഇനി തന്റെ വക തുടങ്ങിയോ? ഇവൾ ഒരുത്തിയെ ലോകത്തുള്ളെന്ന് കരുതി മറ്റാർക്കില്ലാത്ത ജാട കാണിച്ചു നിൽക്കാം. അതിന് എരുകൂട്ടാനായിട്ട് നീയും. നീ ഏതെങ്കിലും വേസ്റ്റ് പാർട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നാണോ? ഞാൻ കൊണ്ടുവരുന്നതൊക്കെ വൻ പാർട്ടികളെയാ. മറ്റുള്ളവരെ പോലെ ചുമ്മാ എണ്ണി കൊടുക്കുന്നവരൊന്നും അല്ല, അങ്ങോട്ട് വാരി കൊടുക്കുന്നവരാ. കുറച്ചു നാളായിട്ട് നീ എന്റെ റൂട്ടിൽ ക്രോസ് ആകുന്നുണ്ട്. ഒന്നും മിണ്ടാതിരിക്കേ, എടി നീ വാ. അതെ ചേട്ടാ, ഞാൻ ആരുടെ അടുത്തും വരുന്നില്ല. ചേട്ടൻ പൊയ്ക്കോ. അതെന്താ, നീ ചോദിക്കുന്ന പൈസ കൃത്യമായിട്ട് തരുന്നുണ്ടല്ലോ, പിന്നെന്താ വാ. അവൻ തരുന്ന കാശേ അവന്റെ അടുത്ത് തന്നെ കൊടുത്തേക്ക്. എന്താടി, പാർട്ടി ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയ. കസ്റ്റമർ എങ്ങനെ വെറുപ്പിക്കാൻ നിൽക്കട്ടെ. ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലെന്ന് പറയാൻ അവരോട് എന്താ കല്യാണം കഴിച്ച് പോവാനാന്ന് പോന്നേ? പൈസക്കല്ലേ പോകുന്നത്. വാ. ദേ നോക്ക്, വരുന്നില്ലെന്ന് പറഞ്ഞാ വരുന്നില്ല, എനിക്ക് വേറെ പാർട്ടി വരുന്നുണ്ട്. ചേട്ടൻ പൊയ്ക്കോ. എടി എന്താണടി കളിക്കുകയാണ്? സുന്ദരേശൻ കെ പി ആറിന്റെ ആളാണെന്ന് അറിയാവല്ലോ. കെ പി ആറിന്റെ ചെവിയിൽ ഇത് എത്തിയെന്ന് വേ, നിന്നെ കൊന്ന് കൊല വിളിക്കും. മര്യാദയ്ക്ക് വാ. കെ പി ആറിന് എന്താ, രണ്ട് കൊമ്പുണ്ടോ? ചേട്ടൻ കൂട്ടിക്കൊണ്ടു പോവും, അവര് കൂട്ടിക്കൊടുക്കും. വരാൻ പറ്റില്ലെന്ന് ഇരുന്ന് പറഞ്ഞേക്ക് പോ. എന്താടി നിനക്ക് പറ്റിയെ? ഞാൻ വിളിച്ചാലും വരുന്നില്ല, അവൻ വിളിച്ചാലും പോകുന്നില്ല. എന്തെല്ലാം സൂക്കേട് കിട്ടിയിട്ടുണ്ടോ? ഏയ്, സൂക്കേട് എനിക്കല്ല. കൈ നിറയെ കാശ് തരാം, നല്ല കസ്റ്റമറാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നില്ലേ? അവർക്ക് ബുദ്ധിക്ക് സൂക്കേട് കാണണോ? ദേ നോക്ക്, എങ്ങനെ സിഗരറ്റ് കുറ്റിക്കൊണ്ട് പൊള്ളിച്ചു വെച്ചിരിക്കുന്ന നോക്ക്. നിങ്ങൾ ബ്രോക്കർ സുഖമായി ജീവിക്കാൻ വേണ്ടി ഞങ്ങളുടെ ദേഹം ഇങ്ങനെ പൊള്ളിക്കണോ? പറഞ്ഞേ. എന്റെ ദൈവമേ, ഇതെല്ലാം സുന്ദരേശൻ ചെയ്തതാണോ? അതെ, അവൻ അവന്റെ ഭാര്യയുടെ ദേഷ്യം, ആ ദേഷ്യം അവളോട് കാണിച്ചു തീർക്കാൻ പറ്റാതെ അവളെ പോലെ തന്നെ ഡ്രസ് ചെയ്യാൻ പറഞ്ഞ്, പൂ ചൂടാൻ പറഞ്ഞ്, പൊള്ളിച്ച് രസിക്കുക. ശരി, സുന്ദരേശൻ ശരിയല്ലെങ്കിൽ വേണ്ട. ആ എഞ്ചിനീയറിന്റെ അടുത്ത് പോക്കൂടെ. അയാളാണെങ്കിൽ ദേഹം പൊള്ളിക്കുകയേ ഉള്ളൂ. ചേച്ചി പറയുന്ന എഞ്ചിനീയറെ മനസ്സ് നോവിപ്പിക്കും. സ്വന്തം ഭാര്യയെ മുന്നിൽ നിർത്തിക്കൊണ്ട് എല്ലാ വൃത്തികേടുകളും കാണിക്കും. ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണെന്ന് അറിയില്ല, എന്റെ ജീവിതം എങ്ങനെ നശിച്ച് പാഴായി പോയി. എന്താണ്, എല്ലാവരും വലിയ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ആ എത്തിയോ? പഞ്ചാബിലേക്ക് പോവാന്ന് പറഞ്ഞു, 10 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. ലോഡ് മാറ്റി വിട്ടു. അതെന്താ? അതിന്റെ കാര്യം എന്താന്ന് നിനക്ക് അറിയാലോ. മാത്രമല്ല, നിന്നെ കുറിച്ച് ഓർക്കുമ്പോ ഈ ബോർഡർ അങ്ങോട്ട് കടക്കാനും പറ്റുന്നില്ല. ഓ, അങ്ങനെയാണോ? അല്ല, അവിടെയും നിങ്ങൾക്ക് ആട്ടക്കാരികളൊക്കെ ഉണ്ടാവുമല്ലോ. ഏയ്, അവരൊക്കെ നിന്നെ പോലെ പറ്റുമോ? അതുകൊണ്ടാ വേഗം വന്നേ. ഓ, പ്രേമോ അല്ലേ? നോക്ക്, അതിനെ പ്രേമെന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്റെ മനസ്സിലുള്ള കാര്യം പറയാം. അത് നിനക്കും ആരുമില്ല, അതുപോലെ എനിക്കും ആരുമില്ല. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. എന്താ, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകുന്നത് മതിയാവാഞ്ഞിട്ടാ? നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് നിന്റെ ശരീരമല്ല വേണ്ടത്, മനസ്സ് മാത്രമാ. ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്ന പോലെ തമാശയായിട്ടല്ല. സത്യമാണോ ഈ പറയുന്നത്?
സത്യമായി പറഞ്ഞത്. എനിക്കതിന് സമ്മതം. ഈശ്വര, ഒരു സ്ത്രീയായ ഞാൻ പോലും ഇവൾ ഒരു പണം കായ്ക്കുന്ന മരമായും സുഖത്തിനുള്ളൊരു ജഡമായുമാണ് കണ്ടത്. എന്നാൽ നീ അവൾക്ക് ഒരു ജീവിതം തന്നെ കൊടുത്തിരിക്കുന്നു. നീ നല്ല മനസ്സുള്ളവനാ. എന്ന് പോയാലോ? ടോർച്ച് ലൈറ്റ് വെച്ചോണ്ടിരുന്ന ജയെ പെട്ടെന്നാണല്ലോ വീട്ടിൽ കത്തിക്കുന്ന നിലവിളക്കായത്. എവിടെങ്കിലും പോയി രക്ഷപ്പെട്. ഇവിടെ നിൽക്കുന്നതൊക്കെ വെറും ചിമ്മിനി വിളക്കുകളാണല്ലോ. ഇതിനെയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാനാ? എന്നും പറഞ്ഞ് തൊഴിൽ വിടാൻ പറ്റുമോ?